എനിക്കും സ്വാഗതം. ഞാൻ മീനു, ഇതെന്റെ അമ്മ. ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോ മീനുക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് കുറേ നേരം അപ്പുറത്തെ വീട്ടിൽ കളിക്കാനൊക്കെ പോയതാണ്. നമ്മളെ ഇവിടെ എന്താ നോക്ക്, ഡ്രസ്സിലൊക്കെ ഫുള്ള് ചെളിയൊക്കെ ആക്കി വെച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തോ ചെറുതായിട്ട് കൈയൊക്കെ മുറിഞ്ഞു, അങ്ങനെ ഭയങ്കര വിഷമം പറിച്ചിരുന്ന സങ്കടമൊക്കെയാണ്. അപ്പൊ നമ്മളിന്ന് വൈകുന്നേരം അന്ന് ഇടിച്ചൊക്കെ ഇട്ടിരുന്നു ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പേ. അപ്പൊ നമ്മളത് 65 ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഉപ്പേരി വെച്ച് തന്നെ തികഞ്ഞില്ല, അത് കഴിഞ്ഞു അത്. ഇന്ന് ഞാൻ നേരത്തെ ധനുവേട്ടനോട് പറഞ്ഞു, ധനുവേട്ടൻ എന്താ ഇട്ടിട്ട് പോയി എടുത്ത് കൊണ്ടുപോയിട്ടില്ല, നേരത്തെ ഞാൻ വരുന്നതിന് മുമ്പേ ഞാനൊന്ന് ടൗണിൽ പോയൊക്കെ വരികയാണ്. ദാ രണ്ടെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് ഉപ്പേരിക്കും ഒന്ന് ഇടിച്ചൊക്കെ 65 ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമാണ്, നല്ല ചിക്കൻ പോലെ ഉണ്ടാവും. ഇങ്ങനെ ചിക്കൻ്റെ ആളാണ്. അപ്പോൾ കണ്ടില്ലേ, ദാ ഇതൊക്കെ ഇച്ചക്കേൻ്റെ പ്രായ കേട്ടോ, അതാ കാണുന്നത്. പിന്നെ ഇതാ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒന്നുകൂടി ആവാനുണ്ട്. പിന്നെതാ അത് വലുതായി പോയിട്ടോ, അതിന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴുപ്പിക്കാം അല്ലെങ്കിൽ പുഴുക്കുണ്ടാക്കാം വറുക്കാം. ഇത് കറക്റ്റ് പ്രായമാണ്. ഇതൊക്കെ ഇതാ കാണുന്നത് രണ്ടെണ്ണത്തിൽ ഒന്ന്. ധനുവേട്ടൻ തന്നെ എവിടെ നിന്ന് ഇട്ടെന്ന് എനിക്കറിയില്ല, എന്നോട് പറഞ്ഞ് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്, പോയി എടുത്തോന്ന്. വൈകുന്നേരം ഇച്ചക്കൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അമ്മ ഇതാ അമ്പലത്തൊക്കെ പോയി വന്നു, ഞാനിതാ ഇവിടെ ഓരോ പണികളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളിതാ ഇച്ചക്ക നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ പണിയൊക്കെ അമ്മയ്ക്ക് തന്നെയാണ് പരമാവധി കൊടുക്കല്, അമ്മ ഞാൻ ചെയ്യല്ല. അമ്മ ഇല്ലെങ്കിൽ ഞാൻ വരാൻ വൈകുകയാണെങ്കിൽ മുറിക്കണമെന്ന് വിചാരിച്ചിരുന്നു, അപ്പോഴേക്കും അമ്മ എത്തി. അപ്പൊ ഇതാ അമ്മ അതിൻ്റെതാ ഈ ഭാഗം കളഞ്ഞു, ഇവിടത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ആദ്യം എല്ലാം ഒന്ന് നന്നാക്കി എടുക്കട്ടെ. അപ്പോഴേക്കും വെളുത്തുള്ളി ആവശ്യമുള്ളതും നന്നാക്കി എടുക്കട്ടെ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളിയൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ, 500 രൂപയാണ്. ഇപ്പൊ ഒന്ന് വിലയൊക്കെ കുറഞ്ഞ് 250 എന്ന് ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ ഞാനൊരു 50 രൂപയുടെ വെളുത്തുള്ളി വാങ്ങിയതാണ്. ഭയങ്കര സന്തോഷമാണ്, വെളുത്തുള്ളിക്ക് വില കുറഞ്ഞെന്ന് കേട്ടപ്പോ എന്തൊരു സന്തോഷം. അതില്ലാണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ അവസ്ഥ അറിയില്ല കേട്ടോ, ഓരോ സ്ഥലത്തും ഓരോ വിലയും ഇതൊക്കെ അല്ലേ. നമുക്കിവിടെ ഇപ്പോ 250 കിട്ടുന്നുണ്ട്. അമ്മദാ ഈ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ, ഈ വലിപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. എന്നാലേ നമുക്കിങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിനേക്കാളും വലിപ്പം കൂട്ടണ്ട, കുറച്ചാലും പിന്നെ വേവുമ്പോ ഉടഞ്ഞു പോകും. കൈമുറിയും കൈമുറിയും ഇങ്ങനെ എല്ലാ കത്തി തിരിച്ചാ പിടിച്ചിരിക്കുന്ന നേരത്തന്നെയാ. എന്നാ നമുക്ക് എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ കുക്കറിൽ ഈ സാധനം ഇട്ടിട്ട് കറക്റ്റ് ഒറ്റ വിസിലാക്കി എടുക്കാൻ പോകുന്നുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടുണ്ട്, ഒത്തിരി വെള്ളവും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഒരു വിസിലാവുമ്പോഴേക്കും ഓഫ് ആക്കുവേ. അപ്പോഴേക്കും ഇതിലേക്ക് ബാക്കി കുറച്ച് സാധനങ്ങൾ വേണം, അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. വേവിച്ചെടുത്തു കേട്ടോ, ഒറ്റ വിസിലേ ആക്കിയിട്ടുള്ളൂ, നല്ലോണം വെന്തിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞു കുഴഞ്ഞിട്ടുമില്ല. ഇനി നമുക്ക് വേവിക്കാനുള്ളതല്ലേ. ഇതാ വെന്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വെള്ളമൊക്കെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ചൂടായതുകൊണ്ട് ഇപ്പൊ തന്നെ പൊടിയിട്ടൊന്നും കുഴക്കാൻ പറ്റൂല. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് ഞാൻ പേസ്റ്റ് ആക്കി എടുക്കട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ച് മസാലപ്പൊടികൾ വേണം, അതെന്താന്ന് നോക്കാം. ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചക്ക ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല, എന്നാലും എനിക്കിങ്ങനെ തൊടാൻ പറ്റുന്ന ഭാഗത്തുള്ള ചൂടാണ്. ഇത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കിയത്. ഇതിലേക്ക് ഞാൻ കുറച്ച് സാധനം എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി, പിന്നെ കുരുമുളക് പൊടി, ഇത് മീറ്റ് മസാലയാണ്, ഗരം മസാല, മഞ്ഞപ്പൊടി, ഇത്രയും സാധനം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഉപ്പുണ്ട്. എന്നാലും ഈ മസാലകൾക്കൊക്കെ ആവശ്യമുള്ള ഒരു തുള്ളി ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെതാ ഈ പേസ്റ്റ്, അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കോൺഫ്ലവർ ഇടുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഏകദേശം 2-2.5 സ്പൂൺ എടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഇരിച്ചക്കേന്റെ അളവനുസരിച്ച് വേണം ഈ കോൺഫ്ലവർ എടുക്കാൻ. അതൊന്ന് പൊട്ടി ഫുള്ള് കവറായി നിൽക്കുന്ന ഭാഗത്തിന് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാം. വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി എടുക്കും, ഇത് മതി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കൊരു ക്രിസ്പി ഫീൽ കിട്ടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പുട്ടുപൊടിയാണേ, അതും കൂടി ഇട്ട് കൊടുക്കണം. ഈ സാധനം എല്ലാം നല്ല പോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ കറക്റ്റ് ആയി കിട്ടുള്ളൂ സംഭവം. ഈ പാത്രത്തിലല്ല, കുറച്ചുകൂടി വലിയ പാത്രം വേണം. ഞാൻ ഒന്ന് മാറ്റട്ടെ. ഇങ്ങനെ കുഴക്കുമ്പോൾ പുറത്തേക്ക് പോവുകയാണേ. ഇത് കുറച്ച് വെള്ളം ഞാൻ നനച്ചു കൊടുക്കുകയാണ്, ഓവർ വെള്ളം ആക്കുന്നില്ല. ഈ മസാലയൊക്കെ എല്ലാ സ്ഥലത്തും മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ തിരുമി 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 നന്നാക്കുക. ഇത് ചക്ക പാകത്തിന് വെന്തിട്ടില്ലെങ്കിൽ കുഴഞ്ഞു ഉടഞ്ഞു പോകും. ഇത് കറക്റ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉടയില്ല. ഒറ്റ വിസിലാക്കിയാൽ മതി, കൂടുതലൊന്നും ആക്കണ്ട. കുറച്ചുകൂടി കോൺഫ്ലവർ ഇടുന്നുണ്ട് കേട്ടോ, ഒരു തുള്ളി കൂടി. എനിക്കത് കോട്ടിങ്ങി പോയാന്ന് തോന്നുന്നുണ്ട്, ഇത്തിരി കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കട്ടെ. ഉപ്പ് എരിവൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ. മസാല ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിരുന്നു, ഒക്കെ പാകമായിട്ടുണ്ട്. ഒരു തുള്ളി മുളക് അരിപ്പൊടി ഒരു ഇത്തിരി കൂടി
നമ്മൾ തോന അരിപ്പൊടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മുറുക്ക് പോലെ ആയിപ്പോവും, അതിന്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടൂല. തുള്ളി കൂടി ഇട്ടു, എല്ലാം കൂടി നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. നമ്മളെ സാധനം കുറച്ചു നേരം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, എന്താണ് മസാലയൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി. ഫ്രിഡ്ജിൽ അങ്ങനെ ഒന്നും അല്ല, വെറുതെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ചൂടായി, നമുക്കിത് ഇട്ടെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടെണ്ണ നല്ലോണം ചൂടായി. നാലഞ്ച് പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ടെടുക്കേണ്ടി വരും. നല്ലോണം ആവണം കേട്ടോ, വല്ലാണ്ട് കരിഞ്ഞു പോകാനും പാടില്ല. പക്ഷെ ഒന്നിങ്ങനെ ക്രിസ്പി ആവണം. നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ, ഇതാ കിട്ടോ, ഇത് കണ്ടില്ലേ, നല്ലോണം ആയിട്ടുണ്ട്. ഇനി മസാല ഒന്നും കരിയാൻ പാടില്ല, എടുക്കട്ടെ. ഒച്ച കേട്ടില്ലേ, നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ലോണം ഡ്രൈ ആയിട്ട് ആയിട്ടുണ്ട്. ഈ സാധനം ശരിക്കും ഇത്ര വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒരു രണ്ട് ഒരു പ്രാവശ്യം ഇട്ടു, ഇനി രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം കൂടി ഇടാനുണ്ട്. ഞാൻ ഇതിട്ടെ, ഇനി ഇതില് ചെറുതായിട്ട് കുറച്ച് അരവുണ്ടല്ലോ, വലിയ എരിവില്ലാത്ത രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഈ മസാലയിൽ വെറുതെ ഒന്ന് തിരുമ്മിട്ട് എടുക്കാൻ പോവാണ്. എന്നിട്ടത് അതിലേക്ക് പൊച്ചെടുക്കാം. അതിന്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഈ മസാലയിൽ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട്, അത്യാവശ്യം ഉണ്ട് മസാല, ഒരു ഫ്ലേവർ ആട്ടോ, ഈ പച്ചമുളകിന് ഒരു നല്ല ടേസ്റ്റ് ഇല്ലേ, ഒരു ഫ്ലേവർ ഇല്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പകുതി വെന്തിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഞാൻ ഈ മുളക് ഇടുകയാണ് കേട്ടോ. മുളക് അധികം വേവേണ്ട, ഒരു വാസന കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. മറ്റേതാവുമ്പോൾ ഇതും കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു പാകത്തിന് ഇടാൻ അറിയാത്തവർ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് രണ്ടും മാത്രം ഇട്ടെടുത്താലും കുഴപ്പമില്ല. മോം റെഡി ആയിട്ടോ, കഴിഞ്ഞു ആ മുളകൊക്കെ പൊരിഞ്ഞെല്ലാം റെഡിയായി. ഇനി ഞാൻ ഇതെടുക്കട്ടെ, ഇതാ ഇതെടുത്തിട്ട് ഇതാ ഇതിലേക്ക് ഇടുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇടിച്ചക്ക 65 റെഡിയായി. ഒച്ച കേട്ടില്ലേ, ഭയങ്കര ക്രിസ്പിയാണ്. അപ്പൊ ഈ കറിവേപ്പില ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം, സംഭവം റെഡിയാണ് കേട്ടോ. ഞാൻ ഇതൊരു ചെറിയ കാര്യം മറന്നുപോയി, തിരക്കില് ചെറിയൊരു പുളി ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രസം ഉണ്ടാവും, ഒരു പുളിയും എരിവും കൂടി ഉണ്ടാവും. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു, എന്റെ അടുത്ത് ചെറുനാരങ്ങ ഇല്ല, അതിന് പകരം ഞാൻ വിനീഗർ ഒഴിക്കണം എന്നാ വിചാരിച്ചിരുന്നത് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ. പക്ഷെ ആ തിരക്കിൽ ഞാൻ അത് വിട്ടുപോയി. അതും കൂടി ഇടുകയാണെങ്കിൽ സംഭവം സെറ്റ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോ നമ്മള് ധനുവേട്ടന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, മൂന്ന് ഗ്ലാസ് കട്ടൻ ചായ ധനുവേട്ടൻ അടക്കം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനുണ്ണാം, ചോറിന്റെ ഒപ്പം സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാം. വെറുതെ ഞാനൊക്കെ കട്ടൻ ചായക്ക് ഒപ്പം കഴിക്കും. ഉണ്ടാക്കി തന്നെ ഓരോന്നോരോന്ന് ടേസ്റ്റ് നോക്കി കുറച്ച് ഞാൻ തീർത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് അവർക്ക് എടുക്കട്ടെ. ഈ ലാസ്റ്റ് ഇട്ട കറിവേപ്പിലയും മുളകും ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. എരിവ് കൂടുതലാന്ന് തോന്നുന്നവരൊന്നും ആ മുളക് ഇടുന്നുണ്ട്, അതിനൊരു പ്രത്യേക ഫ്ലേവർ ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ടത്. പിന്നെ ഈ സ്പൂണിൽ കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി കണ്ടിട്ട് ഇനി ചക്ക സീസൺ ഒക്കെ തുടങ്ങിയില്ലേ, ഇതൊക്കെ ഉണ്ടാക്കി നോക്ക. ഒരുവിധ ആൾക്കാർക്കും അറിയുന്ന റെസിപ്പിയാണ്, എന്റേതായിട്ടൊരു സ്റ്റൈലില് പൊടികളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ.